ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതൊന്നും എന്റെ വീഡിയോ വേറൊന്നുമല്ല, നമ്മുടെ ലൈഫ് എങ്ങനെ പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതിന് മുന്നേ തന്നെ ഞാൻ പറയാം, നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കില്ല അല്ലെ. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫ് കുറേ നാൾ സന്തോഷമാണെങ്കിൽ ഓഫ് കോഴ്സ് ഇടയ്ക്ക് ഒരു ദുഃഖം വരും. ആ സമയത്തും നമുക്ക് എങ്ങനെ അത് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല്, നമുക്ക് മനുഷ്യരുടെ ഒരു സ്വഭാവമല്ലേ, നമ്മൾ എപ്പോഴും മുമ്പിലോട്ട്, അതായത് മുകളിലുള്ളവരെ കുറിച്ച് ചിന്തിക്കും, താഴെയുള്ളവർ അത്ര മൈൻഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കുള്ളത് ഒരു മാരുതി 800 ആണ്. എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരാൾക്ക് ലംബോർഗിനി ഉണ്ട്, കുറച്ചുകൂടി പോയാൽ വേണ്ട ഇരുന്നോട്ടെ, ഇപ്പുറത്തുള്ള ഒരാൾക്ക് ഒരു സൈക്കിളുള്ള. അപ്പൊ നമ്മളെങ്ങനെ ചിന്തിക്കണം, അയ്യോ ലംബോർഗിനി വാങ്ങിച്ച് എനിക്കുള്ളത് മാരുതി 800, കുറച്ചുകൂടെ പൈസ ഉണ്ടായിരുന്നേ അത് വാങ്ങാമായിരുന്നു, അതൊരു ട്രാവൽ ചെയ്ത് അടിപൊളിയായിരിക്കും, നമ്മുടെ എന്തുകൊണ്ട് ഇങ്ങനെ കുടുക്കുമൊക്കെ ചാടി പറക്കി. അങ്ങനെ ചിന്തിക്കാതെ താഴെയുള്ളത് നോക്കുക, അവൻ ഇപ്പോഴും നടക്കുന്നത് സൈക്കിളിലാണ്. അപ്പൊ ദൈവം നമുക്ക് ഒരു മാരുതി 800 എങ്കിലും തന്നില്ലേ, അവന് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാ, നമുക്ക് സുഖമല്ലേ. അങ്ങനെ ചിന്തിക്കുക, മുകളിലോട്ട് അധികം ചിന്തിക്കാതെ താഴെയുള്ളവരെ കുറിച്ച് ചിന്തിച്ച് അവരുമായിട്ട് നമ്മുടെ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആണ്, നമ്മൾ എത്ര ലക്കി ആണെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ, എനിക്ക് അത് വേണം, എത്ര കിട്ടാലും മതിയാവാത്തവരാണ്. അതായത് എനിക്കിപ്പോ ദൈവം എനിക്കൊരു കാറ് വേണം, കാറ് കിട്ടി കഴിയുമ്പോൾ വീട് വേണം, അത് വേണം, ഇത് വേണം, എപ്പോഴും ഡിമാൻഡ് ചെയ്യും. നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ നമ്മൾ നന്ദി പറയാൻ ഒരിക്കലും ശ്രമിക്കാറില്ല, അതിനെ ഓർത്ത് സന്തോഷിക്കാൻ നമ്മൾ ഒരിക്കലും നേരമില്ല. ഒന്ന് കിട്ടി നമ്മൾ ആഗ്രഹിച്ച് കിട്ടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ നിങ്ങൾ മാറ്റേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, നന്ദി പ്രകടിപ്പിക്കുക. ഇപ്പോ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിക്കുക. അനേകർ ഈ ലോകത്ത് നിന്ന് ഇന്നത്തെ ദിവസം മാറ്റപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം കൂടി ആയുസ് നീട്ടുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. നമുക്ക് ഒരു ദിവസം കൂടി നമ്മുടെ ആയുസ് നീട്ടാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം, നീട്ടി കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതിന് നന്ദി പറയുക, നമുക്ക് നീട്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. എന്നിട്ട് വേണം, ദൈവം എനിക്ക് ഇങ്ങനെ കൂടി ആഗ്രഹങ്ങളുണ്ട്, അത് കിട്ടണേ ഇനി തരണേ എന്നല്ല, അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ശക്തി, അല്ലെങ്കിൽ ആ ഒരു മനസ്സ് എനിക്ക് ഉണ്ടാവണേ. അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ പ്ലാനിങ്. നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ, വരവറിഞ്ഞ് ചെലവ് ചെയ്യണം എന്ന്, അത് വേറൊന്നും കൊണ്ടല്ല. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മുടെ സാലറി അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇൻകം ലിമിറ്റഡ് ആയിരിക്കും, അത് വെച്ച് നമ്മൾ ആഗ്രഹിക്കാവുന്ന കാര്യങ്ങളെ ആ ടൈമിൽ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നമ്മൾ സേവ് ചെയ്യാതെ കുറെ പൈസ കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായി, ഓ ഇനി ഒരു കാര്യം വന്നാൽ നമ്മളിൽ പൈസ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടെ, ഒരു പ്രോപ്പർ ബജറ്റ് പ്ലാനിങ്ങോടെ, അല്ലെങ്കിൽ നമ്മളൊരു ഡേ പ്ലാനിങ്, അങ്ങനെയൊക്കെ പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പരിധി വരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ടോ ഒക്കെ, നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ഒരു പ്രോപ്പർ ട്രാക്കിലാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, സ്വപ്നം കാണുക. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ, ആ സ്വപ്നം കണ്ടിട്ട് വെറുതെ ഇരുന്ന പോലെ, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേര് നമ്മൾ നെഗറ്റീവായിട്ട് പറയാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തവരല്ല, അതിനെതിരായിട്ട് പറഞ്ഞവരുണ്ട്, എന്തിനാണ് വേറെ പണിയില്ലേ, നിനക്ക് എന്താ വട്ടാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ തളർന്നു പോവാതെ, അല്ലെങ്കിൽ അതിന് ആ നെഗറ്റീവിനെ മൈൻഡ് ചെയ്യാതെ, നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവരുടെ സപ്പോർട്ട് വാങ്ങിയിട്ട് നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ ആഗ്രഹമാണ്, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം അതൊക്കെ ഒരു ഫുൾഫിൽ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഓൺഗോയിങ് പോണ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു എന്താ പറയുക, ഒരു 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 സന്തോഷം തോന്നും, നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് വൈബായിരിക്കും മുഴുവൻ. അപ്പൊ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്, ഞാനല്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാലും കുറച്ച് പേരുണ്ടാവും നമ്മൾ ആഗ്രഹിച്ചെടുത്ത് എത്തിപ്പെട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല ലൈഫ് പോണത്, ഒരുപാട് എയിംസ് ഉണ്ട് പക്ഷെ അവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റിയില്ല എന്ന് ഓർത്ത് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട്, നമുക്ക് കിട്ടിയ ലൈഫിന് എപ്പോഴും കുറ്റം പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ചെറിയ എന്താ പറയാ, ഒരു ചെറിയ എന്താ പറയാ, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് കിട്ടിയ ലൈഫിലെ പോസിറ്റീവ്സ് മാത്രം കാണുക, നെഗറ്റീവ്സ് ആയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ
എപ്പോഴും നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇടക്കിടയ്ക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെയല്ലേ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാനും പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു. പതുക്കെ ഇതുപോലെ ചിലരുടെ മോട്ടിവേഷൻ കേട്ടും ചില ജീവിതങ്ങൾ കണ്ടൊക്കെ മാറിയതാണ് ഇത്രയും. എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് അല്ല, ഇപ്പോഴും ഞാൻ എന്തിനെങ്കിലൊക്കെ കുറ്റമൊക്കെ കണ്ടുപിടിക്കും, എന്നാലും സ്റ്റിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ കുട്ടി ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെന്താ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.